My name is Mathew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. Videsha Company, UK property market will invest cheyumbol. Other foreign entity aayittu companies house register cheyanam. Angane register cheyanulla last date 31st January 2023 aayirunnu. ഇതിനോടകം 18,000-ലധികം ഫോറിൻ കമ്പനികൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇനിയും 13,000-ൽ കൂടുതൽ കമ്പനികൾ രജിസ്റ്റർ ചെയ്യാനുണ്ട്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത് വഴി യു കെയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, അത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിലും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിലും, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് മനസ്സിലാക്കുകയും അതിന് കൃത്യമായിട്ടുള്ള ടാക്സ് കൊടുക്കാനും സാധിക്കുന്നു. യു കെയിലെ നിയമം അനുസരിച്ച് ഇതിനു മുമ്പ് ഫോറിൻ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് കമ്പനീസ് ഹൗസിൽ സെപ്പറേറ്റ് ഫോറിൻ എൻറ്റിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ലാൻഡ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് വഴിയായിട്ട് യു കെയിലെ മറ്റ് ടാക്സ് നിയമങ്ങൾ ബാധകമായിരുന്നു. ഈ പുതിയ നിയമപ്രകാരം ഫോറിൻ കമ്പനികൾ യു കെ പ്രോപ്പർട്ടിയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് കമ്പനി ഹൗസിൽ ആരാണ് അതിൻ്റെ ബെനിഫിഷ്യൽ ഓണർ എന്ന് മനസ്സിലാക്കണം. ഇതിനു മുമ്പ് പല ഫോറിൻ എൻറ്റിറ്റികളും രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓണർഷിപ്പ് ബെനിഫിഷ്യൽ ഓണർ ആയിരുന്നു. നമ്മൾക്ക് ആ കമ്പനിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്ന് അറിയാൻ പാടില്ല. കാരണം ബെനിഫിഷ്യൽ ഓണർഷിപ്പ് എന്ന കൺസെപ്റ്റിലാണ് ഈ ഫോറിൻ പ്രോപ്പർട്ടി കമ്പനിയുടെ ഓണർഷിപ്പ് പലപ്പോഴും ടാക്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇത് ടാക്സ് അഡ്വാൻറ്റേജിനും പിന്നെ ഇതിൻ്റെ ഓണർ ആരാണെന്ന് അറിയാതിരിക്കുന്നതിനും വേണ്ടിയാണ്. ഈ നിയമങ്ങൾ ഇപ്പോൾ മാറ്റപ്പെട്ടു. ഇത് പ്രകാരം യു കെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ ബെനിഫിഷ്യൽ ഓണർഷിപ്പ്, അത് പലപ്പോഴും ഫോറിൻ കമ്പനി ആണെങ്കിലും അതിന്റെ ഓണർഷിപ്പ് ബെനിഫിഷ്യൽ ഓണറായിട്ട് ഫോറിൻ ട്രസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യുകയും ആ ട്രസ്റ്റീസ് ആരാണെന്ന് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു മാർഗവും ഇതിനു മുമ്പ് ഇല്ലായിരുന്നു. ഈ ഓവർസിയസ് എൻറ്റിറ്റി രജിസ്ട്രേഷൻ വഴി ഇവിടുത്തെ മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം അതിന്റെ ആരാണ് അതിന്റെ ഓണർഷിപ്പ് എന്നുള്ള ഡ്യൂ ഡെലിജൻസും KYC എല്ലാം ചെക്ക് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ബെനിഫിഷ്യൽ ഓണർഷിപ്പ് എന്നുള്ള ആ പോയിന്റ് ഇല്ലാതാകുന്നു. ഇതുവഴിയായിട്ട് ആ കമ്പനിയുടെ റിയൽ ഓണർ ആരാണെന്ന്, അത് ഓഫ്ഷോർ ട്രസ്റ്റ് ആണെങ്കിലും അതിലെ ട്രസ്റ്റീസ് ആരാണെന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഇതിനു മുമ്പ് യു കെയിലുള്ള പലരും ബെനിഫിഷ്യൽ ഓണർഷിപ്പിലൂടെ അല്ലെങ്കിൽ ഓഫ്ഷോർ ട്രസ്റ്റിലൂടെ ഈ ഫോറിൻ കമ്പനിയുടെ ഓണർ ആരാണെന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പോഴത്തെ നിയമത്തിൽ ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും വലിയ ടാക്സ് ബെനിഫിറ്റാണ് യു കെ ഗവൺമെന്റിന് കിട്ടുന്നത്. ഇതുവഴി യു കെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫോറിൻ കമ്പനിയാണെങ്കിൽ അതിൻ്റെ ഓണർ ആരാണെന്ന് ഡിസ്ക്ലോസ് ചെയ്യണം. അതുകൂടാതെ തന്നെ കമ്പനീസ് ഹൗസിൽ ഫോറിൻ എൻറ്റിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ ബെനിഫിഷ്യൽ ഓണർ ഏതെങ്കിലും ഫോറിൻ ട്രസ്റ്റ് അല്ലെങ്കിൽ ഓഫ്ഷോർ ട്രസ്റ്റ് ആണെങ്കിൽ ആ ട്രസ്റ്റിയുടെ ഡീറ്റെയിൽസും കമ്പനി ഹൗസിൽ ഓവർസിയസ് എൻറ്റിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇതുമൂലം ഗവൺമെന്റിന് ഒരുപാട് ടാക്സ് കിട്ടുകയും യു കെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റിന് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആരാണെന്നും അവർ ടാക്സ് പേയേഴ്സ് ആണോ എന്നും ആരെങ്കിലും അതിൽ കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്നും അറിയാൻ സാധിക്കും. ഓവർസിയസ് കമ്പനി വഴി യു കെ പ്രോപ്പർട്ടിയിൽ ഒരുപാട് കള്ളപ്പണം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പല രാജ്യങ്ങളിൽ നിന്നും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിലും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിലും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം കണ്ടുപിടിക്കുന്നതിനു വേണ്ടി HMRC ഓവർസിയസ് എൻറ്റിറ്റിയെ രജിസ്റ്റർ ചെയ്യണം എന്ന് നിർദ്ദേശിച്ചു. ഇത് പ്രകാരം കമ്പനി ഹൗസിൽ ഓവർസീസ് എൻറ്റിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുകയും ആരാണ് ഇതിന്റെ റിയൽ ഓണറെന്നും ആരാണ് ഇതിന്റെ ബെനിഫിഷ്യൽ ഓണറെന്നും ആരെങ്കിലും ഓഫ്ഷോർ ട്രസ്റ്റ് വഴിയോ ഓവർസിയസ് ട്രസ്റ്റ് വഴിയോ ഇതിന്റെ ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ ആ ട്രസ്റ്റിയുടെ പേര് HMRC കമ്പനി ഹൗസിന്റെ ഓവർസീസ് എൻറ്റിറ്റിയിലും ഡിസ്ക്ലോസ് ചെയ്യണം. ഇതുമൂലം ബില്യൺസ് ഓഫ് പൗണ്ട് ടാക്സ് സേവ് ചെയ്യുകയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലൂടെ യു കെ പ്രോപ്പർട്ടിയെ അല്ലെ യു കെ ഇൻവെസ്റ്റ്മെന്റിനെ മാനേജ് ചെയ്യുവാനും സാധിക്കുന്നു. വിദേശത്തുള്ള കമ്പനികൾ, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും ഗൾഫിൽ നിന്നുമുള്ള ധാരാളം കമ്പനികളാണ് യു കെ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഇതുവഴി അവരുടെ ട്രൂ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാതെ തന്നെ യു കെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്ന ആ നിയമം മാറ്റുകയും അത് പ്രകാരം ബെനിഫിഷ്യൽ ഓണർഷിപ്പോ ഓഫ്ഷോർ ട്രസ്റ്റോ ഉണ്ടെങ്കിൽ അതിന്റെ റിയൽ ഓണർ ആരാണെന്നുള്ള ചുമതലപ്പെടുത്തുകയും അങ്ങനെ കമ്പനീസ് ഹൗസിൽ ഓവർസീസ് എൻറ്റിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് അതിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഈ ട്രാൻസ്പെറന്റ് ആയ നിയമത്തിലൂടെ ആയിരക്കണക്കിന് പൗണ്ടാണ് HMRC സേവ് ചെയ്യുന്നത്. അതോടൊപ്പം പ്രോപ്പർട്ടി മാർക്കറ്റ് ക്ലീൻ ആകുകയും മണി ലോണ്ടറിംഗ് ആക്ടിവിറ്റി ഒഴിവാകുകയും ആരാണ് അതിന്റെ യഥാർത്ഥ ഉടമയാണെന്ന് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ടാക്സും ട്രാൻസ്പെറൻസിയും വരുന്നു. യു കെ പ്രോപ്പർട്ടിയിൽ, പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ധാരാളം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുകയും അവരുടെ ട്രൂ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്ട്രക്ചർ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഓഫ്ഷോർ ട്രസ്റ്റ് വഴിയും
ട്രസ്റ്റിയുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടിയിരുന്നില്ല. ഈ നിയമത്തിലാണ് ഇപ്പോൾ തന്നെ മാറ്റം വന്നിരിക്കുന്നത്. ഇതുപ്രകാരം യു കെ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരുടെയും ലിസ്റ്റ് എച്ച്എംആർസിക്ക് മനസ്സിലാകുകയും കറക്റ്റായിട്ട് ടാക്സ് ഡിഡക്ട് ചെയ്യുവാനും അങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊമേഴ്സ്യൽ ആൻഡ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യുവാനും സാധിക്കുന്നു. ആരെങ്കിലും യു കെ പ്രോപ്പർട്ടി ഓവർസീസ് കമ്പനി വഴി വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനി ഹൌസിൽ ഓവർസീസ് എന്റിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ടാക്സ് അടയ്ക്കുക. യു കെയിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഇനി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള ടാക്സ് ഇൻഫർമേഷൻ എല്ലാ ദിവസവും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.